കെഎസ്എഫ്ഇ ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി. തവണ സംഖ്യ 2,80,000 രൂപ. കാലാവധി 40 മാസം. ചിട്ടി സംഖ്യ 1 കോടി രൂപ. 30% ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ 1,87,500 രൂപ. കെഎസ്എഫ്ഇ വടക്കാഞ്ചേരി ബ്രാഞ്ച്, VMC കോംപ്ലക്സ്, വടക്കാഞ്ചേരി. മുളമ്പുന്നത്തുകാവിൽ സ്പെയർ പാർട്സ് ഗോഡൌണിൽ വൻ തീപിടുത്തം. പാലക്കാട് സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. ആലത്തൂർ വാവുള്ള്യാപുരം അമ്പലക്കാട്ട് മൂച്ചിത്തറ വീട്ടിൽ വേലായുധന്റെ മകൻ 22 വയസ്സുള്ള നിബിനാണ് മരിച്ചത്. വൻതുക വിലമതിക്കുന്ന സ്റ്റോക്ക് കത്തിയമർന്നതായി പ്രാഥമിക നിഗമനം. ഇരുചക്ര വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾ സൂക്ഷിക്കുന്ന ഓട്ടോനിറ്റി എന്ന സ്വകാര്യ ഗോഡൌണിൽ ചൊവ്വാഴ്ച രാത്രി ഉണ്ടായ വൻ തീപിടുത്തത്തിൽ ഒരു തൊഴിലാളി മരിച്ചു. രാത്രി 8 മണിയോടെയായിരുന്നു തീ പടർന്നത്. ഗോഡൌണിനകത്ത് വൈകിട്ട് വെൽഡിംഗ് ജോലികൾ നടന്നിരുന്നു. ഈ ജോലിക്കിടയിൽ താഴെ പതിച്ച തീപ്പൊരിയിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് നിഗമനം. വെൽഡിംഗ് ജോലി ചെയ്തിരുന്ന 5 പാലക്കാട് സ്വദേശികളിൽ ആലത്തൂർ വാവുള്ള്യാപുരം അമ്പലക്കാട് മൂച്ചിത്തറ വീട്ടിൽ വേലായുധന്റെ മകൻ 22 വയസ്സുള്ള നിബിനാണ് പൊള്ളലേറ്റ് മരിച്ചത്. തീ കെടുത്താനായി വെള്ളമെടുക്കാൻ കമ്പനിക്കകത്തേക്ക് പോയതാണ് നിബിൻ. തുടർന്ന് തീയിൽ അകപ്പെടുകയായിരുന്നു. മറ്റ് കമ്പനി ജീവനക്കാർ 5 മണിക്ക് ജോലി കഴിഞ്ഞ് മടങ്ങിയിരുന്നു. 50-ലേറെ ജീവനക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനമാണിത്. ഗോഡൌണിൽ വൻതുക വിലമതിക്കുന്ന സ്റ്റോക്ക് ഉണ്ടായിരുന്നതായാണ് പ്രാഥമിക വിലയിരുത്തൽ. ഗോഡൌണും അകത്ത് സ്റ്റോക്ക് ചെയ്തിരുന്ന സ്പെയർ പാർട്സുകളും പൂർണ്ണമായി കത്തിയമർന്നു. തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയിലെ ഫയർ എഞ്ചിനുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പ്രദേശത്തെങ്ങും വലിയ തോതിൽ പുക പടർന്നു. മുളങ്ങുന്നത്തുകാവ് കോഴിക്കുന്നിൽ ക്ഷേത്രത്തിന് സമീപം ഓട്ടോനിറ്റി എന്ന പേരിലാണ് ഗോഡൌൺ വർഷങ്ങളായി പ്രവർത്തിക്കുന്നത്. എല്ലാത്തരം ഇരുചക്ര വാഹനങ്ങളുടെയും സ്പെയർ പാർട്സുകളാണ് ഇവിടെ സ്റ്റോക്ക് ചെയ്യുന്നത്. ഒരാഴ്ച മുൻപാണ് ചൈനയിൽ നിന്ന് 2 ലോഡ് സ്റ്റോക്ക് എത്തിയത്. മുളങ്ങുന്നത്തുകാവിൽ തന്നെയുള്ള 2 സഹോദരങ്ങൾ ചേർന്നാണ് സ്ഥാപനം നടത്തുന്നത്. VCB News മുളങ്ങുന്നത്തുകാവ്.